ആദ്യമായിട്ടാണ് ഈ രണ്ട് പ്ലേറ്റുകൾ ചേർന്നുള്ള കള്ളക്കളിയെ ഭാരതം എന്ന പ്ലേറ്റ് വെല്ലുവിളിക്കുന്നത് ആദ്യമായിട്ടാണ്. വാജ്പേയിയുടെ കാലത്ത് ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയായിരുന്നു, 22 അംഗങ്ങളുണ്ടായിരുന്നു, 22 പാർട്ടികൾ. ഇത് കൊണ്ടു നടക്കാനുള്ള ആ സർക്കസിലെ അഭ്യാസിയുടെ ആ സമയമെടുത്തിട്ട് സത്യം പറഞ്ഞാൽ വാജ്പേയി സർക്കാരിൻ്റെ ആകെ റിമാർക്കബിൾ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയാൻ അന്നുണ്ടായത് ആ ഒരു പക്ഷേ ആറ്റം ബോംബിൻ്റെ സ്ഫോടനമാണ്. അന്ന് തന്നെ ഇവർ വലിയ അസ്വസ്ഥരായിരുന്നു, കാരണം ഭാരതം ആറ്റം ബോംബ് അന്ന് അവർ കുറ്റം പറഞ്ഞതാണ്. എല്ലാവരും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും അന്നത്തെ പത്രങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഇപ്പോൾ ഗൂഗിളിൽ നോക്കിയാൽ മതി, അന്ന് പ്രാഗിയ പ്രാക്ക് വാജ്പേയിയെ. പക്ഷേ അദ്ദേഹം അന്നത് ചെയ്തതുകൊണ്ട് പാകിസ്ഥാൻ അനങ്ങാതിരുന്നു. ഇപ്പോൾ വീണ്ടും അനങ്ങാൻ തുടങ്ങിയപ്പോൾ അടുത്ത അടി കൊടുത്തിട്ട് ഇപ്പോൾ ഒതുക്കിയിട്ടിരിക്കുക. ഇതൊന്നും ഇവർക്ക് പിടിക്കുന്നില്ല, കാരണം ഭാരതം ശക്തമാകരുത്, ശക്തമായി കഴിഞ്ഞാൽ നമ്മുടെ പിടിയിൽ നിൽക്കില്ല. അവർക്ക് ഭാരതത്തോട് വിരോധം ഉണ്ടായിട്ടില്ല. എനിക്ക് നിങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ നിങ്ങൾ ദുർബലനായിരിക്കണം, അതുകൊണ്ട് നിങ്ങളെ ഞാൻ ദുർബലനാക്കി നിലനിർത്തുകയാണ്, അല്ലാതെ മറ്റു വിരോധമൊന്നുമില്ല. എൻ്റെ നിയന്ത്രണത്തിൽ ശക്തനായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ നിയന്ത്രണത്തിൽ നിങ്ങൾ നിൽക്കില്ല, ഇത്രയേ ഉള്ളൂ പ്രശ്നം. നമ്മൾ വിചാരിക്കും ഓ അവർക്ക് നാട്ടുകാരോടെല്ലാം വിരോധമാണ്, വിരോധമൊന്നുമില്ല. അവർ പറയുന്നത് കേട്ട് നിൽക്കുന്ന നാട്ടുകാരോട് അവർക്ക് വലിയ സ്നേഹമാണ്, എന്തെങ്കിലുമൊക്കെ തരികയും ചെയ്യും പിച്ച കാശിടക്കിടയ്ക്ക്, തൊഴിലുറപ്പ് പദ്ധതി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും നക്കാ പിച്ചേ കിട്ടും. ഇതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ആൾക്കാരോട് അവർക്ക് വലിയ കാര്യമാണ്. അവരുടെ ഭരണകൂടത്തെ വെല്ലുവിളിക്കരുത്, അവരുടെ കുടുംബത്തെ വെല്ലുവിളിക്കരുത്. കോൺഗ്രസ് ഒരു കുടുംബമാണല്ലോ, എല്ലാ അർത്ഥത്തിലും ഒരു കുടുംബം എന്ന് വിളിക്കണമെങ്കിൽ കോൺഗ്രസ്സിനെ വിളിക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ബി ജെ പിക്കാരും പറയാറുണ്ട് നമ്മളൊരു കുടുംബമാണ്, അത് വേറൊരു അർത്ഥത്തിലാണ്. നമ്മളെല്ലാം സഹോദരി സഹോദരന്മാരാണെന്നും ഒരു കാർന്നൊരു ആരെങ്കിലും ഉണ്ടാകും അദ്ദേഹത്തെ അനുസരിക്കുന്ന ഈ അർത്ഥത്തിൽ, മറ്റത് അങ്ങനെയല്ല. അവിടെ അമ്മയും മകനും ഒക്കെ ചേർന്ന് കുടുംബമാണ് കോൺഗ്രസ്സിലെ കുടുംബം, അതൊരു കോൺഗ്രസ് ഒരു കുടുംബമാണ്, ഒറ്റ കുടുംബമേ ഉള്ളൂന്നുള്ളൂ. നമ്മളെപ്പോലെ പല കുടുംബങ്ങളും അവിടെ അനുവദിക്കില്ല, ഒരേ ഒരു കുടുംബം. ആ കുടുംബം തീരുമാനിക്കും, അവർ പറയും, അവർ പറയുന്ന മണ്ടത്തരമാണെങ്കിലും ഏറ്റുപറഞ്ഞോളും, ഈ രീതിയിൽ പോകുന്ന കുടുംബം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുടുംബത്തിൽ പിന്നെ കാർന്നവർ പിണറായി വിജയനാണ്, പുള്ളി പറഞ്ഞാൽ അതിനപ്പുറമില്ല. സകല മന്ത്രിമാരെയും പുള്ളി തിരുത്തും, എല്ലാത്തിലും ഇടപെടും, എന്തും ചെയ്യും, പത്രക്കാരോട് പോടാ പുല്ലേ എന്ന് പറയും, ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ ഇവർ തമ്മിൽ നല്ല ധാരണയിലാണ് താനും, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും. അതുകൊണ്ടാണ് ഡൽഹിയിലായാലും മറ്റ് സംസ്ഥാനങ്ങളിലായാലും അവർക്ക് അന്യോന്യം യോജിക്കാൻ ഒരു 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 ബുദ്ധിമുട്ടുമില്ലാതെ ചെയ്തു. അതവർ തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിച്ചു നോക്കുക, എന്തിനാണ് കേരളത്തിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്? അത് ഡൽഹിയിൽ പോയിട്ട് രാജീവ് ഗാന്ധിക്ക് കൈപൊക്കാൻ, എന്നാൽ പിന്നെ രാജീവ് ഗാന്ധിയുടെ ആൾക്കാർ തന്നെ ജയിച്ചാൽ പോരെ? ഇല്ല, അവരെ വിശ്വസിക്കാൻ പറ്റില്ല, അവർ ചിലപ്പോൾ കൂറുമാറി ബി ജെ പിയിലേക്ക് പോകും. ഇതാണ് ഇപ്പോൾ ടി വി ചർച്ചകൾ ശ്രദ്ധിക്കുന്നവർക്കറിയാം, എല്ലാ സി പി എമ്മുകാരും പറയുന്ന ന്യായം, നിങ്ങൾ എന്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന് ചോദിച്ചാൽ സാധാരണ കോൺഗ്രസ്സുകാരനേക്കാൾ കൂടുതൽ രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കുന്നത് ഞങ്ങളാണ്, അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല, അവൻ കോൺഗ്രസ്സൊക്കെയാണ്, പക്ഷേ അവൻ ബി ജെ പിയിലേക്ക് ചിലപ്പോൾ മാറിക്കളയും, അതുകൊണ്ട് ഞങ്ങളെ വിശ്വസിക്കാം, ഞങ്ങൾ മാറില്ല, ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ അടിയുറച്ച് നിൽക്കും. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പൗരത്വ പ്രശ്നം അവർക്ക് യാതൊരു കുഴപ്പമില്ല. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാമെന്നല്ലോ, അപ്പോഴാണ് അമേഠിയിൽ ഒരാൾ വെടിപൊട്ടിച്ചത്. രാഹുൽ ഗാന്ധിയുടെ പൗരത്വ പ്രശ്നം സത്യമാണ് കേട്ടോ, അയാൾ ഇന്ത്യൻ പൗരനല്ല. അതിൻ്റെ സാങ്കേതികത്വം ഞാൻ പറയാം വളരെ ലളിതമായിട്ട്. അതിന് മുമ്പ് ഇതറിഞ്ഞിട്ട് ഞാനതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്തിട്ട് ബി ഡി ജെ എസ് ആണല്ലോ അവിടെ, അപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയുടെ ഏജൻറ്റ് എൻ്റെ ഒരു സ്നേഹിതനാണ്, പേഴ്സണലി ഇടയ്ക്ക് എന്നെ വിളിക്കാറൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ചരിത്രം അറിയാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ വിളിച്ചു കംപ്ലയിൻറ്റ് കൊടുക്കണ്ടേ, ആ ശരി സാർ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ കൊടുക്കേണ്ടതാണ്, അത് റെഡിയാക്കാം എന്നൊക്കെ പറഞ്ഞ് ഒടുവിൽ ഇവർ റെഡിയാക്കി വന്നു കഴിഞ്ഞപ്പോൾ രാത്രി ഒരു 12:30 എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നു. ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് നിറച്ചതെറ്റാ, ധൃതിയിൽ അവിടെ ആരോ ഇരുന്ന് ചെയ്തതാ. ഒടുവിൽ ഞാനിതെല്ലാം കൂടെ രണ്ടാമത് തയ്യാറാക്കിയിട്ട് അങ്ങോട്ട് അയച്ചു കൊടുത്ത് അപ്പോഴത്തേക്ക് മണി വെളുപ്പിന് 3 സാറേ ഇപ്പം എന്തു ചെയ്യും? ഞാൻ പറഞ്ഞു 9 ഇത് കൊണ്ടുപോയിട്ട് കളക്ടറെടുത്ത് ഒബ്ജക്ഷൻ ഫയൽ ചെയ്യും. അല്ല സാറ് നോമിനേഷൻ അംഗീകരിച്ച് കഴിഞ്ഞു,
അപ്പം ഞാൻ ഡൽഹിയിൽ വിളിച്ചു ചോദിച്ചു അവിടുത്തെ വക്കീലന്മാരോട്. അവർ പറഞ്ഞു വയനാട്ടിൽ നടക്കുമെന്ന് തോന്നുന്നില്ല, കാരണം നിങ്ങൾ നോമിനേഷൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എന്തുണ്ടെങ്കിലും പരിശോധിക്കുകയുള്ളൂ, അതാണ് അതിൻ്റെ ചട്ടം. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, നമുക്കൊരു ബഹളം ആകാശം ഇടിഞ്ഞ് വീഴുമെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുക, കാരണം നാളെ കേസ് കൊടുക്കണമെങ്കിലും നമ്മളിൽ കടലാസ് വേണ്ടേ, നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നു എന്ന് വരണ്ടേ. അപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു. ഈ പറഞ്ഞ പോലെ തന്നെ ജില്ലാ കളക്ടർ പറഞ്ഞു പരിഗണിക്കാൻ നിർവാഹമില്ല, നിങ്ങൾ പറഞ്ഞത് സത്യമായിരിക്കാം, നുണയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ പ്രോസസ്സ് കഴിഞ്ഞു, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പ് കേസ് കൊടുക്കൂ, എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. ഇതിനിടയ്ക്ക് വയനാട്ടിൽ മത്സരിക്കുന്ന പി പി സുനീറിൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ സുഹൃത്താണ്. ഞാൻ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു എടോ സുനീറിനോടും പറയാം ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാൻ. കുറച്ച് കഴിഞ്ഞ് അയാൾ തിരിച്ചു വിളിച്ചു, ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സുനീർ ഫയൽ ചെയ്യും. സുനീർ ഫയൽ ചെയ്തില്ല. ഞാൻ ഈ സുഹൃത്തിനെ വീണ്ടും വിളിച്ചു പറഞ്ഞു അയാൾ സി പി ഐക്കാരനാണ്, അയാൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു ഒബ്ജക്ഷൻ ഫയൽ ചെയ്യില്ല, അയാൾ കേസിനും പോകില്ല. കാരണം അയാളുടെയും ഉള്ളിൽ ആഗ്രഹം രാജീവ് ഗാന്ധി ജയിക്കണമെന്നാണ്, രാഹുൽ ഗാന്ധി ജയിക്കണമെന്നാണ്. രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് കൊടുത്തുപോയി എന്നുള്ളതിൽ ഖേദിക്കുന്ന ആളാണ് സി പി ഐയുടെ പി പി സുനീർ. സി പി ഐക്കും ഉണ്ടാ സങ്കടം, ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിപ്പോയി, ഇനിയിപ്പോൾ പിൻവലിക്കുന്ന നാണക്കേടല്ലേ, അതുകൊണ്ട് അയാൾ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ഇതിൻ്റെ എങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, സി പി എം ഇപ്പോൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് 18 സീറ്റ് കിട്ടും, പറഞ്ഞതാണേ അവരുടെ വിലയിരുത്തൽ, 18 കിട്ടും. 28 കിട്ടുമെന്നും വേണമെങ്കിൽ പറയാം, വോട്ട് പെട്ടിക്കത് തിരിക്കില്ല, ആർക്കും എന്താ പറയാൻ മേലാത്ത. അപ്പോൾ 18 കിട്ടുമെന്ന് പറഞ്ഞു. കിട്ടില്ല എന്ന് പറഞ്ഞ രണ്ട് സീറ്റ് ഏതാ? ഒന്ന് മലപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി, 2 വയനാട്ടിൽ രാഹുൽ ഗാന്ധി. അവകാശവാദം പോലും ഉന്നയിക്കാൻ പറ്റാതെ കീഴടങ്ങിയിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ. കാരണം അടിയിൽ പ്ലേറ്റുകൾ ഒന്നാണ്, തമ്മിൽ സംഘർഷമില്ല, ഈ രാജ്യം എങ്ങനെ പോയാലും ഒരു കുഴപ്പവുമില്ല, നല്ല രീതിയിൽ പോകരുത് എന്നേ ഉള്ളൂ. അതുമാത്രമല്ല, കോൺഗ്രസിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബാധ എത്ര കണ്ട് സ്വാധീനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ നോക്കണം. ഞാൻ പുന്നപ്ര വയലാറിൻ്റെയും വയലാർ രവിയുടെയും കരുണാകരൻ്റെയൊക്കെ കാര്യം പറഞ്ഞത് അതൊക്കെ പോട്ടെ, അത് പഴയ കഥ. ഇപ്പോൾ ഇത്തവണ ഇറക്കിയ മാനിഫെസ്റ്റോയിൽ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് രാജ്യദ്രോഹ കുറ്റം എടുത്തു കളയും എന്നാണ് മാനിഫെസ്റ്റോയിൽ. കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ ഇൻ്റർനെറ്റിൽ കിട്ടാനുണ്ട്, കോൺഗ്രസ് മാനിഫെസ്റ്റോ ഒന്ന് ടൈപ്പ് ചെയ്താൽ ആ നിമിഷം ഇറങ്ങി വരും സാധനം. അതിൽ 30-ാമത്തെ പോയിന്റ് പേജ് 35, ഇതാ ഞാൻ എൻ്റെ കയ്യിലുണ്ട്, തീരെ ചെറിയ അക്ഷരങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല. ഇതിൽ 30-ാമത്തെ പോയിന്റാണ് റിവ്യൂ ഓഫ് ലോസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നിയമങ്ങളുടെ പരിശോധന എന്തൊക്കെ ചെയ്യുമെന്ന് എഴുതി. 1-ാമത് അവരെഴുതിയിരിക്കുന്നത് IPC 499, അത് മാനനഷ്ട കേസാണ്, ക്രിമിനൽ മാനനഷ്ടം. 499 എടുത്തു കളയണമെന്ന് പലരും ഒരുപാട് തവണ ആവശ്യപ്പെട്ട സാധനമാണ്. സിവിൽ മാനനഷ്ടം മതി, ഒരാൾ വേറൊരാളിനെ ചീത്ത പറഞ്ഞു, അത് അതിൻ്റെ പേരിൽ അയാളെ അറസ്റ്റ് ചെയ്യുക, പിടിച്ചുകൊണ്ട് പോകും, ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പലരും പല സാഹചര്യത്തിലാണ് ഈ അപമാനമായ വാക്കൊക്കെ ഉന്നയിക്കുന്നത്. അതൊരു ക്രിമിനൽ കുറ്റമാകേണ്ട, സിവിൽ കുറ്റമാണ്, നഷ്ടപരിഹാരം കൊടുക്കണം, നിങ്ങളിങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ അദ്ദേഹത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വാദമുണ്ട്. അപ്പോൾ അവർ ഇതെടുത്ത് കളയുമെന്ന് പറയുന്നു, എന്തുമായിക്കോട്ടെ, ഇതിൻ്റെ പേരിൽ കേസും ഉണ്ടായിരുന്നു കേട്ടോ, സുപ്രീംകോടതി വരെ പോയിട്ട് സുപ്രീംകോടതി പറഞ്ഞു എടുത്തു കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കോൺഗ്രസ് ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നു, പക്ഷേ നാളെ ഇവർ ഈ വകുപ്പ് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ സുപ്രീംകോടതി ഇടപെട്ടിട്ട് ആ വകുപ്പ് പുനഃസ്ഥാപിക്കും. എന്തുമായിക്കോട്ടെ, അത് വലിയൊരു വിഷയമൊന്നുമല്ല മാനനഷ്ടം. 2-ാമത്തത് IPC ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 124A വകുപ്പ് എടുത്തു കളയും. ഈ 124A വകുപ്പാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ രാജ്യദ്രോഹത്തിൻ്റെ ഏറ്റവും ശക്തമായ വകുപ്പ്. രാജ്യദ്രോഹ കുറ്റം തുടങ്ങുന്നത് IPC 121-ാമത്തെ വകുപ്പ് മുതലാണ്. 121, 122, 123, 124 ആദ്യത്തെ 24A. അതിലാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആംഗ്യം കൊണ്ടോ ചിത്രം കൊണ്ടോ പാട്ടുകൊണ്ടോ ഏത് രീതിയിലുള്ള ആവിഷ്കാരം കൊണ്ടും രാജ്യദ്രോഹം ചെയ്താൽ അത് കുറ്റകരമാണ്. ഇതാണ് 124A.
ഈ 124A എടുത്തു കളയും, ഇത് കുറ്റമല്ലാതെയാക്കും. കുറ്റമല്ലാതെയാക്കി കഴിഞ്ഞാലുള്ള ഗുണം, ഈ നമ്മളുടെ ഈ ടുക്കടെ ടുക്കടെ ഗ്യാങ് ഉണ്ടല്ലോ, ഓർമ്മയില്ലേ 2016 February 19 ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ മുദ്രാവാക്യം, ഭാരത് തേരെ ടുക്കടെ ഹോങ്കേ ഇൻഷാല്ലാ ഇൻഷാല്ലാ. അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്ന ദിവസമാണ്. കിത്തിനെ അഫ്സൽ മാറോഗേ ഹർ ഘർസെ അഫ്സൽ നിക്ലേഗ, അതായിരുന്നു മുദ്രാവാക്യം. എത്ര അഫ്സലിനെ കൊല്ലും നിങ്ങൾ, ഓരോ വീട്ടിലും അഫ്സൽ ഉണ്ടാകും. അഫ്സൽ പോയിട്ട് ഒരു പുല്ല് കളിക്കാൻ നരേന്ദ്രമോദി സമ്മതിച്ചില്ല. ഓരോ വീട്ടിലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ ശ്രീലങ്കയിൽ വല്ല സ്ഫോടനം നടന്നു? കഴിഞ്ഞ 5 വർഷമായിട്ട് ഭാരതത്തിൽ എവിടെയെങ്കിലും സ്ഫോടനം നടന്നോ? പുൽവാമ അതിർത്തിയിൽ ഇത് നടന്നിരിക്കട്ടെ. മറ്റത് എന്തായിരുന്നു മേളം? വാരാണസിയിൽ സ്ഫോടനം, അക്ഷർധാമിൽ സ്ഫോടനം, പാർലമെൻറ്റിൻ്റെ നേരെ സ്ഫോടനം, അഹമ്മദാബാദിൽ സ്ഫോടനം, ചെന്നൈയിൽ സ്ഫോടനം. വഴി നടക്കാൻ മേലാത്ത സ്ഥിതിയായിരുന്നു. ഇപ്പം എവിടെ പോയി ഇവനെല്ലാം? ഹർ ഖർസെ അഫ്സൽ നിക്ലേഗ എന്ന് പറഞ്ഞ ടീമാണ്. ഓരോ വീട്ടിൽ നിന്നും അഫ്സൽ ഗുരു ഉണ്ടാവും. ഒന്നും ഉണ്ടായില്ല, ഒരു ചക്ക ഗുരു ഉണ്ടായില്ല. അത് ശക്തമായിട്ട് ഈ വകുപ്പ് ഉപയോഗിച്ച് ഇവനെയൊക്കെ പൊക്കി അകത്താക്കി നിയമത്തിൻ്റെ വഴിക്ക്. അതിലൊന്നും തിരക്ക് കൂട്ടുക, അതോ ഇയാളെ ഇപ്പം അറസ്റ്റ് ചെയ്യാത്ത എന്താ, ഇന്നലെ തന്നെ പിടിച്ചുകൊണ്ട് പോകണ്ടേ? മോദി അതിലൊന്നും ഇടപെട്ടില്ല. അത് പോലീസുകാർ അവരുടെ ഡ്യൂട്ടി അനുസരിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ കേൾക്കും ഇവനെ പൊക്കി. പെട്ടെന്നൊരു ദിവസം അറിയുന്നു കാർത്തി ചിദംബരത്തിൻ്റെ പേരിൽ കേസ്. കാർത്തി ചിദംബരം ഓടുന്നു ജാമ്യം എടുക്കാനായിട്ട്. ഈ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈല്. ഇത് ഇല്ലാതാക്കുക എന്ന് എഴുതി വയ്ക്കുകയാണ് കോൺഗ്രസ്. ഇത് ചെയ്യാൻ അവർക്ക് യാതൊരു മനസാക്ഷിക്കുത്തും ഇല്ലാത്തത് ഈ രാഷ്ട്രം എങ്ങനെ പോയാലും അവർക്കൊന്നുമില്ല. രാഷ്ട്രമേ വേണ്ടാന്നവർക്ക് പിന്നെ രാജ്യദ്രോഹം ഒരു പ്രശ്നമല്ലല്ലോ, ഒരു കുറ്റമല്ലല്ലോ. അതിലും ഭീകരമാണ് അടുത്ത വകുപ്പ് അവരുടെ തീരുമാനം. സർക്കാരിൻ്റെ തീരുമാനങ്ങളായിട്ട് അവർ ചെയ്യാൻ പോകുന്ന കാര്യം, വിചാരണ തടവുകാർ, റിമാൻഡ് തടവുകാരുണ്ടല്ലോ, ഒരു കുറ്റത്തിന് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ട് റിമാൻഡിൽ സബ് ജയിലിൽ കൊണ്ടുപോകും. ചിലപ്പോൾ ഇയാൾ ഈ സബ് ജയിലിൽ കിടന്നു പോകും, വിചാരണ തുടങ്ങാൻ താമസിച്ചു. അത് ഇത് ഗുരുതരമായ കുറ്റങ്ങളാണെങ്കിൽ മജിസ്ട്രേറ്റുമാരോ ഹൈക്കോടതിയോ ജാമ്യം കൊടുക്കില്ല, ഇയാൾ അവിടെ കിടക്കും. ഗോവിന്ദച്ചാമിയൊക്കെ എങ്ങനെയാണ്, അകത്ത് പോയിട്ട് പിന്നെ ജാമ്യം കിട്ടിയിട്ടില്ലല്ലോ, അങ്ങനെ തന്നെ അകത്തായി. അബ്ദുൽ നാസർ മദനി വിചാരണ തീരുന്നിടം വരെ ജയിലിലായി. വിചാരണ കഴിഞ്ഞപ്പോൾ അയാൾ കുറ്റവാളിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി വന്നു, പക്ഷെ അതിനു മുമ്പ് അയാളെ ഇറക്കിയില്ല. ഇതുപോലെ കുറ്റവാളികൾ ധാരാളം ജയിലിലുണ്ട്. ഇവരെ കോൺഗ്രസ് പറയുന്നത് 3 വർഷം വരെ തടവ് കിട്ടുന്ന ശിക്ഷയാണെങ്കിൽ 3 മാസം കഴിഞ്ഞാൽ ഇയാളെ ഇറക്കിവിടും. സർക്കാരിടക്കുക, മജിസ്ട്രേറ്റും ജാമ്യം കൊടുക്കണ്ട, ഹൈക്കോടതിയും ജാമ്യം കൊടുക്കുന്ന, സർക്കാർ ഇറക്കിവിടും. 30-ാമത്തെ മെയിൻ പോയിന്റിൻ്റെ 9-ാമത്തെ 09, അതിൽ എ ആണ് ഇത്. ബി പറഞ്ഞിരിക്കുന്നത് 7 വർഷം വരെ തടവ് കിട്ടാവുന്ന ആളാണെങ്കിൽ അയാളെ 4 മാസം കഴിയുമ്പോൾ തുറന്നുവിടും. പിന്നെ ഇവനെ കൈ കിട്ടിയില്ലെങ്കിലോ, അത് പിന്നെ നോക്കാമെന്ന് ആള് പോട്ടെ. പിന്നെയുണ്ട് ജീവപര്യന്തം. ജീവപര്യന്തം സംഗതിയൊക്കെയുള്ള ആളാണെങ്കിൽ അയാളെ 6 മാസം കഴിയുമ്പോൾ തുറന്നുവിടും. അപ്പോൾ കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ഈ കൊലപാതകം, ബലാത്സംഗം, ഇവനൊക്കെ ഒരു ധൈര്യമുണ്ട്. കാരണം ഈ വന്നാലും പോയാലും ഒരു 6 മാസം കിടന്നാൽ മതിയെന്ന്. അത് കഴിഞ്ഞിട്ട് മണ്ഡലം പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയോ കണ്ട് വിളിച്ച് പറയിപ്പിച്ചു കഴിഞ്ഞാൽ സർക്കാർ ഇറക്കി വിട്ടോളും നിങ്ങളെ. പുറത്തിറങ്ങുക, ദുബായിക്കോ അമേരിക്കയ്ക്കോ എവിടെയെങ്കിലും കിടക്കുക, കഴിഞ്ഞു, സന്തോഷമായിട്ട് ജീവിക്കുക. ഇത് എഴുതി വച്ചിരിക്കുക, എഴുതി വച്ചിരിക്കുകയാണ്. ഇതാണ് മാനിഫെസ്റ്റോ കോൺഗ്രസിൻ്റെ. ഈ മാനിഫെസ്റ്റോ എഴുതാൻ അവർക്കൊരു ചളിപ്പ് തോന്നാത്തത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ്. അവരുടെ മനസ്സിൽ രാഷ്ട്രമില്ല, അവരെ ഇതൊന്നും ബാധിക്കുന്നില്ല. വെറുതെ സ്വർഗരാജ്യം ഉണ്ടാക്കുന്നു എന്ന് വാഗ്ദാനം കൊടുക്കും. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഒരു സാധാരണ മലയാളിയുടെ ആവശ്യം എന്താ? നമ്മൾ എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ തേങ്ങയ്ക്ക് വില കൂടണം, വെളിച്ചെണ്ണ വില കുറയണം, വേണ്ടേ?
ഇതാ നമ്മുടെ ആവശ്യം. നടക്കുന്ന കാര്യമാണ്, പക്ഷെ നമ്മുടെ ആവശ്യം നെല്ലിന്റെ വില കൂടണം, അരി വില കുറയണം അല്ലേ. ഇത് നടക്കാത്ത കാര്യമായിരിക്കും, പക്ഷെ നമ്മുടെ ആവശ്യം അതാണ്. നെല്ലുണ്ടാക്കുന്ന ആളിന് അത് കൂടിയ വിലയ്ക്ക് വിൽക്കാൻ സാധിക്കണം. അയാൾ തന്നെ കടയിൽ പോയിട്ട് അരി മേടിക്കും. ആരും ഇപ്പം നെല്ലുണ്ടാക്കുന്നവരാരും അത് പുഴുങ്ങി കുത്തി അരിയാക്കി കഴിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പം നെല്ലുണ്ടാക്കുക, വിൽക്കുക, അരി വേറെ കടയിൽ നിന്ന് മേടിക്കുക. അവിടെ പോയി കഴിയുമ്പോൾ അരിക്ക് വില കുറയണം, റബ്ബറിന് വില കൂടണം, ചെരുപ്പിന് വില കുറയണം, നമ്മുടെ ആവശ്യം. ഇത് രണ്ടും കൂടെ ഒരു ഭരണാധികാരിക്ക് സാധിക്കില്ല. അപ്പം എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ ഒരു ബാലൻസിൽ കൊണ്ടുവരണം. ഉണ്ടാക്കുന്ന ആളിന് ന്യായമായ പ്രതിഫലം കിട്ടണം, വാങ്ങുന്ന ആളിന് അയാളുടെ പോക്കറ്റിൽ അത് നിൽക്കണം. ഇതിനെപ്പോഴും കുറച്ച് സമയം വേണ്ടി വരും. ഇതാണ് നരേന്ദ്രമോദി ആദ്യം വന്നപ്പോൾ എന്തൊരു ബഹളമായിരുന്നു. പെട്രോൾ വില കൂടി, സാധനങ്ങളുടെ വില കൂടി, തോരപ്പരിപ്പിനെന്താ വില, ഇപ്പം എന്താ വില? നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, ഈ തെരഞ്ഞെടുപ്പിൽ വിലക്കയറ്റം ഒരു വിഷയമേ ആയില്ല. ആരെങ്കിലും പറഞ്ഞു കേട്ടോ, ഏതെങ്കിലും പ്രസംഗത്തിൽ എവിടെയെങ്കിലും വിലക്കയറ്റത്തെ പറ്റി സാധനങ്ങൾക്കെല്ലാം തീപിടിച്ച വിലയാണ് എന്ന് പ്രസംഗിക്കാൻ നിർവാഹമില്ല. കാരണം തീ പിടിച്ചിട്ടില്ല, തീയൊക്കെ കിട്ടു സമാധാനമായിട്ട്. ഏകദേശം പച്ചക്കറികൾ ഒരു പക്ഷേ ഒന്നോ രണ്ടോ ഐറ്റത്തിന് 100 രൂപ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും സാധാരണക്കാരൻ വാങ്ങുന്ന ഐറ്റത്തിനെല്ലാം, അത് അരിയാണെങ്കിലും പലവ്യഞ്ജനമാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും, ഏകദേശം പോക്കറ്റിനൊത്ത വിലയിൽ എത്തി. എന്നാലോ കൃത്രിമമായിട്ട് പെട്രോൾ വില കുറയ്ക്കാനും പോയില്ല.